ആദ്യം തന്നെ സി പി എമ്മിൻ്റെ ഒരു ആക്രമണ വാർത്തയിലേക്കാണ് പോകേണ്ടത്. ആലപ്പുഴ മുതുകുളത്ത് യുവമോർച്ച പ്രവർത്തകന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ലിജോ രാജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ലിജോയുടെ ഭാര്യയ്ക്കും സഹോദരന്റെ മകൻ എന്നിവർക്കും പരിക്കേറ്റു. വീടിന്റെ ജനൽ ചില്ലകളും ഗൃഹോപകരണങ്ങളും അക്രമികൾ തല്ലി തകർത്തു. വാഹനങ്ങളും അടിച്ചു തകർത്തിട്ടുണ്ട്. നിഷ ചേർന്നു. നിഷ, എപ്പോഴായിരുന്നു സംഭവം? പരിക്ക് എങ്ങനെയുണ്ട്? പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് മുതുകുളത്തുള്ള സഹോദരങ്ങളായ ലിജോ രാജന്റെയും ബിനോയുടെയും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ലിജോയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലിജോയുടെ ഭാര്യ ഷീന, സഹോദരൻ ബിനോയുടെ മകൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ ഈ സഹോദരങ്ങളുടെ വീടുകൾ ഒരേ കോമ്പൗണ്ടിലായിരുന്നു. ഈ വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം നടന്ന സമയത്ത് വലിയ രീതിയിൽ കല്ലേറുണ്ടായിട്ടുണ്ട്. ഈ കല്ലേറിൽ വീടിന്റെ ജലച്ചില്ലകളും തകർന്നിട്ടുണ്ട്. വാതിലുകളിൽ വെട്ടിയ പാടുകളുണ്ട്. സംഭവത്തിന് പിന്നിൽ സിപിഎം ആണെന്നാണ് യുവമോർച്ച ആരോപിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് നാളുകളായി സിപിഎം പ്രവർത്തകരിൽ ചിലർ ബിജെപിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ ഇവരുടെ വീടുകൾക്ക് നേരെ നടന്ന ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കനകക്കുന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ 3 പേരും ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഉമേഷ്. യെസ്, നിഷയാണ് വിവരങ്ങൾ നൽകിയത്. നിഷ, ഈ പോലീസ് അന്വേഷണം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയോ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരാണ് അക്രമികളെന്ന് കൃത്യമായി തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഉമേഷ്, കനകക്കുന്ന് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. കുന്ദ്രി കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസ് ആ സമയത്ത് തന്നെ സ്ഥലത്തെത്തി എന്ന് യുവമോർച്ച പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ആ സമയത്ത് തന്നെ സ്ഥലത്തെത്തി. ഇവരുടെ വീട് മുതുകുളത്താണ്. കനകക്കുന്ന് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പരിക്കേറ്റവരെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വെട്ടിയുള്ള പരിക്കല്ല ഇവർക്ക് ഏറ്റത്. ഈ ആക്രമണത്തിൽ ജലച്ചില്ലകൾ തകരുകയും ഒപ്പം തന്നെ കല്ലേറുണ്ടാകുകയും ചെയ്ത സമയത്താണ് ലിജോ രാജനും ഒപ്പം തന്നെ ഈ ലിജോയുടെ ഭാര്യയ്ക്കും സഹോദരൻ ബിനോയുടെ കുഞ്ഞിനും പരിക്കേറ്റതെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊഴി പ്രകാരം സിപിഎം പ്രവർത്തകരായ കണ്ടാൽ അറിയുന്ന ചിലർക്കെതിരെ തന്നെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഉമേഷ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? നിഷ, ഇവർ ഹരിപ്പാട് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഇവരെ വിട്ട് ചികിത്സയ്ക്ക് ശേഷം ഇവർ വീട്ടിലേക്ക് പോയി എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നിഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.